أشهد أن لا إله إلا الله أشهد أن لا أشهد أن محمد رسول الله أشهد أن محمد رسول الله حي على الصلاة إياك نعبد وإياك نستعين
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹമ്മദിയ ജമാഅത്ത് UKയുടെ ജൽസ സലാന ആരംഭിക്കുകയാണ് ഇൻഷാ അല്ലാ. ഔദ്യോഗികമായി വൈകുന്നേരം ഇതിന്റെ ഉദ്ഘാടനം ഉണ്ടാവുന്നതാണ്. ഈ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം ഏതൊരു പ്രതീക്ഷയാണ് പങ്കെടുക്കുന്നവരിൽ അർപ്പിച്ചിരിക്കുന്നത്, അത് കരസ്ഥമാക്കുവാനുള്ള തൗഫീക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. അതുപോലെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം ജലസയിൽ പങ്കെടുക്കുന്നവർക്കായി ചെയ്ത എല്ലാ ദുആകളും ഈ എല്ലാവരെയും അവകാശികളാക്കി തീർക്കട്ടെ. ഇക്കാര്യങ്ങൾ എല്ലാവരും അറിയുന്നവരാണ്. ഇതിനെ സംബന്ധിച്ച് അറിവും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതിനെക്കുറിച്ച് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം പ്രത്യേകമായി വിവരിച്ചിട്ടുണ്ട്. ജലസയിൽ പങ്കെടുക്കുക എന്നത് ഭൗതികമായ ഏതെങ്കിലും മേളയിൽ പങ്കെടുക്കുന്നത് പോലെയല്ല. അതിനാൽ ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും അവരുടെ ശ്രദ്ധാകേന്ദ്രം മതപരവും വിജ്ഞാനപരവും ആത്മീയപരവുമായ പുരോഗതി ആയിരിക്കണം എന്ന് മാത്രമല്ല, ഈ വിചാരത്തോടുകൂടിയല്ല ജലസയിൽ പങ്കെടുക്കുന്നത്. അങ്ങനെയുള്ളവരോട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം വളരെയധികം അനിഷ്ടം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ജലസയിലെ പരിപാടികളും പ്രാസംഗികരുടെ പ്രസംഗങ്ങളും അതിലെ വിഷയങ്ങൾ ഇതെല്ലാം ഒരു കമ്മിറ്റി ഈ ചിന്തയോടുകൂടി ചർച്ച ചെയ്യുന്നു. അതിൽ ദീനീപരവും ഭൗതികപരവും ആത്മീയപരവുമായ ഉന്നമനത്തെ മുൻനിർത്തിയാണ് ഇതിനെല്ലാം തന്നെ രൂപകൽപ്പന നൽകുന്നത്. അതിൽ ഈ വിഷയങ്ങളും ഒരു നീണ്ട നിരയുണ്ടാകുന്നു. കാലത്തിന്റെ ഖലീഫയുടെ വക്കൽ അത് അനുവാദത്തിനായി നൽകുന്നു. പിന്നീട് അതിലെ ചില വിഷയങ്ങൾ, ചില പ്രസംഗങ്ങൾ എന്നിവയ്ക്ക് നിർദ്ദേശം നൽകുന്നു, അത് ഇവിടെ അവതരിപ്പിക്കുന്നു. ഇതെല്ലാം പങ്കെടുക്കുന്നവരുടെ ദീനും ദുനിയാവും അറിവും വർദ്ധിക്കുന്നതിനുള്ള മാർഗം സ്വരുക്കൂട്ടുന്നതിനു വേണ്ടിയാണ് ഇപ്രകാരം ചെയ്യുന്നത്. അതിനാൽ ജലസയിൽ പങ്കെടുക്കുന്നവർ ജലസയുടെ പരിപാടികളുടെ സമയത്ത് ഈ ജലസാഗാഹിൽ നിശബ്ദതയോടുകൂടി ഇരുന്നുകൊണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ചില അവസരങ്ങളിൽ പുരുഷന്മാരിൽ നിന്നും പൊതുവിൽ സ്ത്രീകളിൽ നിന്നും പരാതി വരുന്നു. അതായത് നിശബ്ദരായി ജലസയുടെ പരിപാടികൾ കേൾക്കുന്നതിന് പകരമായി ജലസയുടെ പന്തലിന് പുറത്ത് കൂട്ടം കൂടിയിരുന്ന് ചിലർ തമാശകൾ പറയുന്നതിന് സമയം ചെലവഴിക്കുന്നു. കുട്ടികൾക്ക് കളിക്കാനും വിനോദത്തിനും വേണ്ടി വസ്തുക്കൾ നൽകുന്നു. ജലസയുടെ പന്തലിനടുത്ത് അവർക്ക് കളിക്കാൻ അവസരം നൽകുകയും ചെയ്യുന്നു. ഇതുമൂലം കുട്ടികൾക്കും ദീനി സദസ്സുകളുടെ പവിത്രത എന്താണെന്ന് പോലും മനസ്സിലാകുകയില്ല. കുട്ടികൾ കളിക്കുന്ന പ്രായത്തിലാണെങ്കിൽ അവരെ അടങ്ങിയിരുത്തുവാൻ എന്തെങ്കിലും സാധനം നൽകേണ്ടതാണ്. എന്നാൽ കുട്ടികളെ കുട്ടികളുടെ പന്തലിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. അവിടെ സാധനങ്ങളുണ്ട്, അവർ അവിടെ കളിക്കേണ്ടതാണ്. എന്നാൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പ്രധാന പന്തലിൽ
അവിടെ കുട്ടികൾ കളിതമാശയിൽ ഏർപ്പെടുക എന്നത് മാതാപിതാക്കൾ അവരുടെ സമീപത്തിരുന്ന് കൂട്ടം കൂടി സംസാരിക്കുകയും ചെയ്യുക എന്നതും യാതൊരു തരത്തിലും ഒരു നല്ല ഏർപ്പാടല്ല. ഈ കാര്യത്തെ തടയുമ്പോൾ, അതായത് പ്രവർത്തകർ തടയുമ്പോൾ, ചിലർ എന്തിനാണ് ഞങ്ങളെ തടയുന്നത് എന്ന് പറഞ്ഞ് അതിനെ മോശമായി കാണുന്നു. എന്നാൽ തെറ്റ് അതിഥികളുടേതാണ്, അതല്ലാതെ ഈ പ്രവർത്തിക്കുന്നവരുടേതല്ല. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു കമ്മിറ്റി പ്രഭാഷണ വിഷയങ്ങളിൽ നിരൂപണം നടത്തുന്നു, വിവിധ വിഷയങ്ങൾക്കായി ശുപാർശ എനിക്ക് നൽകുന്നു. അതിൽ നിന്ന് സാഹചര്യാടിസ്ഥാനത്തിൽ ഞാൻ 7-8 വിഷയങ്ങൾ നിർദ്ദേശിക്കുന്നു. നിർദ്ദേശത്തിന് ശേഷം ഈ തിരഞ്ഞെടുത്ത വിഷയങ്ങൾ പ്രാസംഗികർക്ക് നൽകുന്നു. അവർ പല ദിനരാത്രങ്ങളിൽ, അതിലും ചിലർ മാസങ്ങളോളം തന്റെ പ്രസംഗം തയ്യാറാക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ അധ്വാനത്തോടുകൂടി ഈ വിഷയങ്ങളിൽ സമഗ്രമായ പ്രസംഗം അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഓരോരുത്തരും ഈ കാര്യങ്ങളെല്ലാം മുന്നിൽ വെക്കേണ്ടതാണ്. പ്രാസംഗികരും ഉലമാക്കളും ഇത്ര സമയം ചെലവഴിച്ച് നിരന്തര പരിശ്രമത്തിലൂടെ ഏതൊരു വിഷയമാണ് അവതരിപ്പിക്കുന്നത്, അത് സശ്രദ്ധം കേൾക്കുക, അതിനെ ഓർമ്മ വെക്കുകയും ചെയ്യുക. ഞാൻ മനസ്സിലാക്കുന്നത്, ഈ കേൾക്കുന്ന സ്ത്രീപുരുഷന്മാർ ഈ പ്രസംഗങ്ങളുടെ 50% ഓർമ്മയിൽ സൂക്ഷിക്കുന്ന പക്ഷം അവരുടെ മതപരവും ഭൗതികവും വിജ്ഞാനപ്രദവുമായ ഉന്നമനത്തെ പല മടങ്ങായി ഉയർത്തുവാൻ ഇതുമൂലം സാധിക്കുന്നതാണ്. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം ഒരു അവസരത്തിൽ പറയുന്നു, ഈ പ്രഭാഷണങ്ങൾ എല്ലാവരും ഹൃദയസാന്നിധ്യത്തോടുകൂടി ശ്രവിക്കേണ്ടതാണ്. പറയുന്നു, പൂർണ്ണ ശ്രദ്ധയോടും ആകുലതയോടും കൂടി കേൾക്കുക, കാരണം ഇത് വിശ്വാസത്തിന്റെ കാര്യമാണ്. ഇതിൽ അലസത, അശ്രദ്ധ, ഉപേക്ഷ എന്നിവ ദുഷ്ഫലങ്ങൾ സൃഷ്ടിക്കുന്നതായിരിക്കും. വിശ്വാസത്തിൽ ഉപേക്ഷാ മനോഭാവം പ്രദർശിപ്പിക്കുന്നവരെ അഭിമുഖീകരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം വിവരിച്ചാൽ ശ്രദ്ധയോടെ അത് ശ്രവിക്കുകയില്ല. അവർക്ക് പറയുന്ന വ്യക്തിയുടെ വാക്കുകൾ അത് എത്ര തന്നെ പ്രയോജനപ്രദവും പ്രഭാവം ചെലുത്തുന്നതായിരുന്നാൽ കൂടിയും ഒരു നേട്ടവും നേടിക്കൊടുക്കുന്നതായിരിക്കുകയില്ല. പറയുന്നു, ഇത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് പറയപ്പെടുന്നത് അവർക്ക് കാതുകൾ ഉണ്ടായിരിക്കും എന്നാൽ അവർ ശ്രവിക്കുകയില്ല, ഹൃദയം ഉണ്ടായിരിക്കും എന്നാൽ അവർ ഗ്രഹിക്കുകയില്ല. അതുകൊണ്ട് ഓർക്കുക, ഏതൊന്നാണ് വിവരിക്കുന്നത് അതിനെ ശ്രദ്ധയോടും ഏകാഗ്രതയോടും കൂടി കേൾക്കണം. കാരണം മനസാന്നിധ്യത്തോടുകൂടി കേൾക്കാത്തവർ ഒരു നീണ്ട കാലം വരെ ആത്മീയ പ്രഭാവം നേടിത്തരുന്ന വ്യക്തിയുടെ അടുത്ത് താമസിച്ചാലും അതുകൊണ്ട് യാതൊരു നേട്ടവും ഇങ്ങനെയുള്ളവർക്ക് ഉണ്ടാവുകയില്ല. ഒരു കാര്യം പല തവണ പരാതിയായി വരുന്നുണ്ട്, അത് പന്തലിന്റെ അവസാന ഭാഗത്ത് ഇരിക്കുന്നവരെ സംബന്ധിച്ചുള്ളതാണ്. പുരുഷന്മാരിലും സ്ത്രീകളിലും ഈ കാര്യം അവർ ഉറപ്പുവരുത്തേണ്ടതാണ്. ഈ പരാതി ശരി തന്നെയാണെങ്കിലും അല്ലെങ്കിലും ഈ തവണ പ്രവർത്തകർക്കും ഡ്യൂട്ടി നൽകുന്നവർക്കും പരാതിപ്പെടുവാനുള്ള അവസരം നൽകാതിരിക്കുക. അവർ ജലസയുടെ പരിപാടികൾ വളരെ ഭവ്യതയോടുകൂടി കേൾക്കുക. ഇതിൽ നിന്ന് നമുക്ക് ബുദ്ധിപരമായ പ്രയോജനം മാത്രമല്ല നേടേണ്ടത്, അല്ലെങ്കിൽ വൈജ്ഞാനിക വിഷയത്തിന്റെ നൈമിഷിക പ്രയോജനമല്ല നമുക്ക് ലഭിക്കേണ്ടത്, മറിച്ച് വിജ്ഞാനത്തിലും ആത്മീയതയിലും സ്ഥായിയായ പ്രയോജനം നേടിയെടുക്കണമെന്ന നയത്തോടുകൂടി വേണം ഇത് കേൾക്കേണ്ടത്. ഇവരെ അഭിമുഖീകരിച്ചുകൊണ്ട്, അതായത് കുറച്ചുപേർ തങ്ങളുടെ പ്രിയങ്കരരായ ചില പ്രാസംഗികരെ തിരഞ്ഞെടുക്കുന്നു, അവരുടെ പ്രസംഗം കേൾക്കുന്നതിന് വേണ്ടി മാത്രം ജലസാഗാഹിൽ വരുന്നു. അവരെ സംബന്ധിച്ച് ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം പറയുന്നു, ഞാൻ എന്റെ ജമാഅത്തിനും എനിക്കും എന്റെ അസ്തിത്വത്തിനും വേണ്ടി ആഗ്രഹിക്കുന്നത് ഇതാണ്, അതായത് പ്രഭാഷണത്തിലുണ്ടാകുന്ന പ്രഹസനപരമായ വാദമുഖങ്ങൾ മാത്രം ഇഷ്ടപ്പെടാതിരിക്കുക.
പ്രവാചകർ എത്ര മാസ്മരികമായ കാര്യങ്ങളാണ് പറയുന്നത്, വാക്കുകൾ എത്ര ശക്തിയാണുള്ളത് എന്ന കാര്യത്തിൽ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും വന്ന് സമ്മേളിക്കാൻ പാടുള്ളതല്ല. പറയുന്നു, ഞാൻ ഈ കാര്യത്തിൽ തൃപ്തനാകിയിരിക്കുകയില്ല, എന്നാൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് പ്രകടനപരതയല്ല, മറിച്ച് പ്രാരംഭം മുതലേ ഉള്ള ശീലം ഇതാണ്. അതായത്, ഏതൊരു ജോലിയാണ് ചെയ്യുന്നത് അത് അള്ളാഹുവിന് വേണ്ടിയുള്ളതായിരിക്കണം. ഏതൊരു കാര്യമാണ് പറയുന്നത് അത് അള്ളാഹുവിന് വേണ്ടിയുള്ളതായിരിക്കണം. മുസ്ലിങ്ങളിൽ ഈ വീഴ്ചയും അധപ്പതനവും ഉണ്ടാകുന്നു. ഇതിനുള്ള മുഖ്യ കാരണം ഇതാണ്. അല്ലെങ്കിൽ ഇത്രമാത്രം കോൺഫറൻസുകൾ അല്ലെങ്കിൽ യോഗങ്ങൾ എല്ലാം നടക്കുന്നു. അവിടെ വലിയ പ്രാസംഗികരും പ്രഭാഷകരും തങ്ങളുടെ പ്രബന്ധം വായിക്കുന്നു. കവി തന്റെ സമൂഹത്തെ ചൊല്ലി വിലപിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നു. ഇതിനൊന്നും പ്രഭാവം ചെലുത്തുവാൻ സാധിക്കാത്തതിന്റെ കാരണമെന്താണ്? സമൂഹം പ്രതിദിനം പുരോഗതിയിലേക്ക് ഗമിക്കുന്നതിന് പകരമായി അധപ്പതനത്തിന്റെ അഗാധതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പറയുന്നു, കാര്യം ഇതുതന്നെയാണ്. ഈ സദസ്സുകളിൽ വരുന്നവർ ആത്മാർത്ഥതയെ കൂടെ കൊണ്ടുവരുന്നില്ല. ഈ ഒരു ഭൗതികരുടെ ചിത്രമാണ് അവിടുന്ന് വരച്ചു കാട്ടുന്നത്. അവിടെ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും അത് ദീനിന്റെ പേരിലാണെങ്കിലും ശരി, അവ ഭൗതിക ലോകത്തെ വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയാണ് അവർ ഇത് നിർവഹിക്കുന്നത്. ഇത് മാത്രമല്ല, അവിടുന്ന് ഇങ്ങനെയും പറഞ്ഞിരിക്കുന്നു, ഈ പ്രസംഗം ചെയ്യുന്നവർ നമ്മുടെ പ്രസംഗങ്ങളും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വാധീനമുണ്ടാക്കി അറിവിനും ആത്മീയതയ്ക്കും കാരണമാകണം എന്ന ചിന്ത ഉണ്ടാകുന്നതിന് പകരം തന്റെ പ്രസംഗത്തിൽ വെച്ചു പുലർത്തുന്നത് അതുമൂലം അഭിനന്ദനം ലഭിക്കണം എന്ന ചിന്തയിലാണ് ഇവ ചെയ്യുന്നത്. അങ്ങനെ ഈ പ്രാസംഗികർ തങ്ങളുടെ പ്രസംഗത്തിൽ തന്റെ ആരാധ്യ വസ്തുവായി കാണുന്നത് തന്റെ വാക്കുകൾ കേൾക്കുന്ന ഈ ശ്രോതാക്കളെയാണ്. ഇതുപോലെയല്ല ഇതിൽ പങ്കെടുക്കുന്നവരും. അവരെപ്പറ്റി അവിടുന്ന് പറയുന്നു, ഇവരും ആത്മാർത്ഥതയില്ലാതെയാണ് സദസ്സുകളിൽ പങ്കെടുക്കുന്നത്, കാര്യങ്ങൾ കേൾക്കുന്നതും. ഇനി ആത്മാർത്ഥതയോടുകൂടിയാണ് വരുന്നതെങ്കിൽ തികച്ചും വ്യത്യസ്തവും സ്ഥായിയുമായ പ്രഭാവമാണ് അവരിൽ ഉണ്ടാവുക. എന്നാൽ നമ്മുടെ ജലസയിലെ പ്രാസംഗികർക്ക് ഈ ലക്ഷ്യമല്ല ഉള്ളത്. അതുപോലെ തന്നെ പൊതുവിൽ നമ്മുടെ ശ്രോതാക്കളും ഈ പറഞ്ഞ ഉദ്ദേശമല്ല വെച്ചു പുലർത്തുന്നത്. അതുപോലെ തന്നെ ഈ ദുരുദ്ദേശം ഉണ്ടാകുവാനും പാടില്ല. വിഷയത്തിന്റെ മർമ്മം മനസ്സിലാക്കി നഫ്സിന്റെ സംസ്കരണത്തിന് വേണ്ടിയുള്ള മാർഗം അവലംബിക്കുന്നതിന് പകരമായി താൽക്കാലിക പ്രയോജനമല്ല കരസ്ഥമാക്കേണ്ടത്. ഇത്തരത്തിലുള്ള കുറച്ച് ആളുകൾ നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ അവർ അവരുടെ പരിഷ്കരണത്തിലേക്ക് ശ്രദ്ധ നൽകേണ്ട ആവശ്യകതയുണ്ട്. അള്ളാഹു നമ്മിൽ ഔദാര്യം കാണിച്ചിരിക്കുന്നു. നമ്മൾ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ അംഗീകരിച്ചു. ഈ ഔദാര്യത്തിന് കാണിക്കേണ്ട കടമയും അള്ളാഹുവിനോടുള്ള നന്ദിയും നമുക്ക് കാണിക്കാൻ സാധിക്കുന്നത് നാം എല്ലാ പ്രവൃത്തികളും അള്ളാഹുവിനു വേണ്ടി മാത്രമാക്കിക്കൊണ്ട് ചെയ്യുമ്പോഴാണ്. അതുപോലെ അള്ളാഹുവിന്റെ തൃപ്തിയെ സ്വായത്തമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ്. ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിച്ചിരിക്കുന്നത് കുറച്ച് ആളുകളുടെ ഈ ബലഹീനമായ അവസ്ഥ അധിക പേരുടെയും ചിന്തയായി രൂപാന്തരപ്പെടാതിരിക്കാനാണ്. കുറച്ച് ആളുകളെ കണ്ടുകൊണ്ട് പുതുതലമുറ ജലസയിൽ ഇരുന്ന് സംസാരിക്കുക, ശ്രദ്ധ നൽകാതിരിക്കുക എന്നത് അനുദിനീയമാണ് എന്ന് മനസ്സിലാക്കി വെക്കാതിരിക്കുവാനും കൂടിയാണ്. ഇനി ഞാൻ ഈ കാര്യങ്ങളെ മുൻനിർത്തി സംസാരിക്കുമ്പോൾ ഇത് ഓർമ്മ വരുന്നതാണ്, ഏതെങ്കിലും ബലഹീനത ഉണ്ടെങ്കിൽ അത് അതിനോടൊപ്പം ദൂരീകരിക്കപ്പെടുന്നതാണ്. അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പുതിയ തലമുറ കുട്ടികൾ യുവാക്കൾ ഇക്കാര്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ജലസയുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കുന്നതാണ്. ജലസ നമ്മുടെ ആത്മീയവും വൈജ്ഞാനികവുമായ ഉന്നമനത്തിന് സ്ഥായിയായ പ്രഭാവം ഉണ്ടാക്കുന്നില്ല എങ്കിൽ മാനുഷിക ബലഹീനതയിൽ അകപ്പെട്ട് നമ്മിലെ ചിലർ ചില പ്രസംഗങ്ങളെയും പ്രാസംഗികരെയും ശരിയായ നിലയിൽ പ്രയോജനപ്പെടുത്തുന്നില്ല എങ്കിൽ ഇത് വളരെയധികം ചിന്തയിലാഴ്ത്തുന്ന ഒരു കാര്യമാണ്. അള്ളാഹു പ്രാസംഗികരുടെ വാക്കുകൾ അനുഗ്രഹം നിറയ്ക്കുമാറാകട്ടെ. ഞാൻ അവരിൽ ഏൽപ്പിക്കപ്പെട്ട വിഷയം കേൾവിക്കാരുടെ മനസ്സിൽ ആ കാര്യങ്ങൾ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കാര്യങ്ങളാണ്.
സ്നേഹത്തിന്റെയും ആത്മാർത്ഥതയുടെയും കാര്യങ്ങളാണ്, അല്ലാഹുവുമായുള്ള ബന്ധത്തിന്റെ കാര്യങ്ങളാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടുള്ള സ്നേഹത്തിന്റെ കാര്യങ്ങളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സത്യദാസൻ മസീ മഊദ് വ മഅദീ മഊദ്വിന്റെ വാക്കുകളാണ് എന്ന നിലയിൽ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കുമാറാകട്ടെ, സ്ഥായിയായ പ്രഭാവം ചെലുത്തുന്നതായിരിക്കട്ടെ. എല്ലാ ജലസയിലും വരുന്നവർ, ഈ ജലസയിൽ വന്നിരിക്കുന്ന ഓരോ വ്യക്തിയും ഈ കാര്യം ഉറപ്പുവരുത്തുക, അതായത് ഈ 3 ദിവസവും ഭൗതിക കാര്യങ്ങളെ മറന്നിരിക്കുന്നുവെന്നും അത് വിസ്മരിച്ചുകൊണ്ട് തന്റെ മതപരവും ആത്മീയപരവുമായ നിലവാരത്തെ ഉയർത്തുന്നുണ്ടോ? അല്ലാഹു എല്ലാവർക്കും ഇതിനുള്ള തൗഫീക് നൽകുമാറാകട്ടെ. അതിഥികളെ, ജലസയിൽ പങ്കെടുക്കുന്ന ആളുകളെ ഈ കാര്യത്തിലേക്കും ശ്രദ്ധ ക്ഷണിക്കുന്നു. അതിഥികളുടെ സേവനത്തിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്ന സ്ത്രീ പുരുഷന്മാരിൽ നിന്നുള്ള പ്രവർത്തകരെ, അതല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഹദരത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ അതിഥികളെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ സേവിക്കുന്നതിനായി ജലസാ ദിവസങ്ങളിൽ സ്വയം തന്നെ സമർപ്പിച്ചിരിക്കുന്നത്, അവരിൽ കോളേജ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുണ്ട്. അതിൽ ഒരു വലിയ സംഖ്യ തൊഴിലോ ഉദ്യോഗമോ ചെയ്യുന്നവരായിരിക്കും, അവരും അതിലുണ്ട്. മറ്റു ചിലർ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമുണ്ട്. എന്നാൽ ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ അതിഥികളെ സേവിക്കുക എന്ന വികാരം, അത് ഒരു സ്കൂളിലെ വിദ്യാർത്ഥിയെ, ഒരു തൊഴിലാളിയെ, ഒരു കച്ചവടക്കാരനെ ഭൗതിക നിലയിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ ഒരേ നിലയിൽ അണിചേർത്തിരിക്കുകയാണ്. അതുകൊണ്ട് അതിഥികൾ ചിലർ ചില അവസരങ്ങളിൽ പ്രവർത്തകരോട് തെറ്റായ രീതി പ്രദർശിപ്പിക്കുന്നുണ്ട്. അവർക്ക് തങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതാണ്. പ്രവർത്തകരുടെ ആത്മാഭിമാനത്തിന്റെ കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ്. നിശ്ചയമായും പ്രവർത്തകർക്ക് ഈ ഒരു ഉപദേശമാണ് നൽകുന്നത്. അവർ എല്ലാ അവസ്ഥയിലും സഹനത്തോടും പക്വതയോടും കൂടി പ്രവർത്തിക്കണം. എന്നാൽ മാനുഷികമായ ചാബല്യം കാരണം ചില അവസ്ഥകളിൽ ചില പ്രവർത്തകർ കഠിനമായ മറുപടികളും നൽകുന്നു. പ്രവർത്തകരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്നത് അതിഥികളുടെയും ജോലിയാണ്. ഏതെങ്കിലും വിധത്തിലുള്ള അസ്വാരസ്യം ഉണ്ടാകാൻ ഇടയുള്ള ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുക. അതുപോലെ കുട്ടികളും യുവാക്കളും ഒരു വികാരാവേശത്താലാണ് പ്രവർത്തിക്കാൻ വേണ്ടി വരുന്നത്. ചില സമയങ്ങളിൽ അതിഥികളുടെ തെറ്റായ രീതി കാരണം അവർക്ക് പിന്നീട് താൽപര്യമില്ലായ്മ ഉണ്ടാകുന്നു. അനഹമ്മദികളായ അതിഥികൾ അഥവാ ഏതെങ്കിലും പ്രയാസം കാരണം അത് പ്രകടിപ്പിക്കുകയാണെങ്കിൽ പൊതുവിൽ അവർ അങ്ങനെ പ്രകടിപ്പിക്കാറില്ല. അവരുടെ കാര്യം ഏതായാലും സ്വീകാര്യമാണ്. നാം പൂർണമായ നിലയിൽ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. അവർക്ക് അഥവാ ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ അവർക്ക് സുഖവും ക്ഷേമവും ഒരുക്കി നൽകണം. എന്നാൽ ജൽസയിൽ പങ്കെടുക്കുന്നതിനായി വരുന്ന അഹമ്മദികൾ തീർച്ചയായും ഒരർത്ഥത്തിൽ അവർ അതിഥികൾ തന്നെയാണ്. എന്നാൽ അവരുടെ ലക്ഷ്യം അതിഥികളായിരിക്കുക എന്നതായിരിക്കരുത്. അവർ വരുന്നത് ജൽസയുടെ അനുഗ്രഹങ്ങളിൽ നിന്ന് ഭാഗം കരസ്ഥമാക്കുന്നതിനു വേണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ചിന്തയോടുകൂടി തന്നെയായിരിക്കണം വരേണ്ടതും. അതുകൊണ്ട് അവരുടെ താമസത്തിന്റെയും ഭക്ഷണത്തിന്റെയും നേരത്ത് ഭൂരിഭാഗവും ഇവിടെ താമസിക്കുന്നവരല്ല. അവരുടെ വന്നുപോകുന്ന വേളയിൽ പാർക്കിംഗിൽ അഥവാ ഏതെങ്കിലും കാരണം കൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടായാൽ പോലും വിശാല മനസ്കരായിക്കൊണ്ട് ഉത്സാഹത്തോടെ ഈ പ്രയാസങ്ങൾ സഹിക്കേണ്ടതാണ്. ഇവിടെ എല്ലാ സൗകര്യങ്ങളും താൽക്കാലികമായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതുപോലെ കഴിഞ്ഞ ജുമായിലും ഞാൻ പറഞ്ഞിരുന്നു, ഏതാനും ദിവസങ്ങൾക്ക് വേണ്ടി ഒരു നഗരം തന്നെ തയ്യാറാക്കിയിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് ഇല്ലാതാക്കുകയും ചെയ്യണം.
പ്രവർത്തകരാണ് ഈ ജോലിയെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ താൽക്കാലിക സൌകര്യങ്ങൾ ഒരുക്കുന്നിടങ്ങളിൽ എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങൾ തീർച്ചയായും ഉണ്ടാകും. എത്ര തന്നെ ഉന്നതമായ സംവിധാനം ഒരുക്കാൻ വേണ്ടി ശ്രമിച്ചാലും ശരി, എന്നിരുന്നാലും സ്ഥിരമായ സ്ഥലങ്ങളിൽ സാധ്യമാകുന്ന ചില കാര്യങ്ങൾ ഒരുക്കാൻ സാധിക്കുകയില്ല. എന്നോട് പറയുകയുണ്ടായി, കഴിഞ്ഞ വർഷം പങ്കെടുത്ത ഒരു വനിത പറഞ്ഞു, പന്തലുകളിൽ എയർ കണ്ടീഷന്റെ സംവിധാനം ഒരുക്കേണ്ടതാണ്, കാലാവസ്ഥ ചൂടുള്ളതാണ്, ഞങ്ങൾക്ക് ഇതറിയാം, സംഘാടകർക്കും ഇതിനെക്കുറിച്ചറിയാം, സംവിധാനം വേണം. എന്നാൽ എയർ കണ്ടീഷന്റെ സംവിധാനം ഒരുക്കൽ വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ്. അഥവാ അത്തരം പ്രയാസകരമായ അവസ്ഥയാണ് എങ്കിൽ വാതിലുകൾ തുറന്നിടേണ്ടതാണ് കാറ്റ് വരുന്നതിനു വേണ്ടി. ആളുകൾ വിചാരിക്കുന്നു ഇത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഫാനിന്റെ സംവിധാനം ചെയ്യുകയാണെങ്കിൽ പോലും അത് വളരെ നിസ്സാരമായ ഒന്നാണെന്ന് വിചാരിക്കുന്നു. ചില ടെക്നിക്കൽ പരമായ തടസ്സങ്ങളും മറ്റും മുന്നിൽ വരുന്നു, അതുകൊണ്ടാണ് സംവിധാനം ചെയ്യാൻ സാധിക്കാത്തത്. ഫാനുകൾ വെക്കുന്നതിന് പോലും ചിലപ്പോൾ പ്രയാസകരമായി തീരുന്നു. അതുപോലെ തന്നെ ചിലവുകളും മുന്നിൽ വെക്കേണ്ടതായി വരുന്നു. റബുവയിൽ നടന്നിരുന്ന ജൽസകൾ, കാദിയാനിൽ ഇപ്പോഴും ജൽസ നടക്കുന്നത് തുറന്ന മൈതാനത്താണ്, തണുപ്പിൽ. ചിലപ്പോൾ മഴയത്തും ആളുകൾ ഇരുന്ന് ജൽസകൾ കേൾക്കുന്നു, തണുപ്പും സഹിക്കുന്നു. അഥവാ പങ്കെടുക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ചെറിയ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നാൽ, ചൂട് സഹിക്കേണ്ടി വന്നാൽ സഹിക്കേണ്ടതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരവസരത്തിൽ അത്തരം ആളുകളെ കുറിച്ച് പറയുകയുണ്ടായി. അതായത് വിവിധ ആവശ്യങ്ങൾ ചോദിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നു, നോക്കൂ, അഥവാ ഏതെങ്കിലും ഒരതിഥി ഇവിടെ വിശ്രമം ലഭിക്കും, തണുത്ത ഷർബത്ത് ലഭിക്കും, അല്ലെങ്കിൽ ഔപചാരികമായ ഭക്ഷണം ലഭിക്കും എന്ന ചിന്തയോടുകൂടിയാണ് വരുന്നത് എങ്കിൽ, അഥവാ അവർ ആ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വരുന്നത്, എന്നാൽ അവരുടെ അതിഥിസൽക്കാരത്തിൽ കഴിവിന്റെ പരമാവധി ഒരു കുറവ് വരുത്തരുത് എന്നത് ആതിഥേയന്റെ നിർബന്ധ കടമയാണ്. അവർക്ക് ക്ഷേമം എത്തിക്കുക, അവർ അപ്രകാരം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ അതിഥി സ്വയം അപ്രകാരം ചിന്തിക്കുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം നഷ്ടത്തിന് കാരണമാണ്. അതിഥികൾ ഈ ദിവസങ്ങളിൽ ഏതു വിധത്തിലുള്ള സൗകര്യങ്ങൾ ആണെങ്കിലും അതിന് അള്ളാഹുവിന് നന്ദി കാണിക്കേണ്ടതാണ്. ആ പ്രവർത്തകർക്ക് നന്ദി പ്രകടിപ്പിക്കുക. അവർ തങ്ങളുടെ രാത്രിയും പകലും ഒന്നാക്കിക്കൊണ്ട് എല്ലാ വകുപ്പുകളിലും അതിഥി സൽക്കാരത്തിന്റെ കടമ നിർവഹിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ജൽസയുടെ ഈ മൂന്ന് ദിവസം ഈ പരിശ്രമത്തിലായിരിക്കണം നമ്മുടെ അതിഥികൾ ഉണ്ടായിരിക്കേണ്ടത്. നാം അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള എന്ത് സംവിധാനമാണ് ഒരുക്കേണ്ടത്? അള്ളാഹുവിന്റെ അനുഗ്രഹം ചോദിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ കഴിച്ചുകൂട്ടുക, അവന്റെ നന്മ ചോദിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ കഴിച്ചുകൂട്ടുക, എല്ലാ ഷെറിൽ നിന്നും അള്ളാഹുവിന്റെ അഭയം ചോദിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ കഴിച്ചുകൂട്ടുക. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരാളാണോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്, താമസിക്കാൻ തുടങ്ങുമ്പോൾ, അതല്ലെങ്കിൽ താൽക്കാലിക വിശ്രമ കേന്ദ്രമാക്കുമ്പോൾ ഇപ്രകാരം ദുആ ചെയ്യുന്നത്, ഞാൻ അള്ളാഹുവിനു വേണ്ടി അള്ളാഹുവിന്റെ പരിപൂർണ വചനങ്ങളുടെ അഭയത്തിൽ വരുന്നു, എല്ലാ ഷെറിൽ നിന്നും അള്ളാഹുവിനോട് അഭയം ചോദിക്കുന്നു. പറയുന്നു, അത്തരം വ്യക്തിക്ക് ആ താമസ സ്ഥലം ഉപേക്ഷിക്കുന്നതുവരെ, അല്ലെങ്കിൽ താൽക്കാലിക താമസ സ്ഥലമാണ് എങ്കിൽ അവിടെ നിന്ന് പോകുന്നതുവരെ ഒരു വസ്തുവും ഒരു നഷ്ടവും ഉണ്ടാക്കുകയില്ല. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പ്രകാരം ദുആ ചെയ്യുക. ലോകത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഏതെങ്കിലും ഒരു കുഴപ്പക്കാരൻ എപ്പോൾ എന്ത് ചെയ്യും എന്ന് ഒന്നും തന്നെ പറയാൻ സാധ്യമല്ലാത്ത അവസ്ഥയാണ്. ഏതെല്ലാം വിധത്തിലുള്ള നഷ്ടം ഒരു ഉണ്ടാക്കുവാനാണ് ചില അക്രമികൾ ആസൂത്രണം നടത്തുന്നത് എന്ന് പറയാൻ സാധ്യമല്ല. അവരിൽ നിന്ന് അള്ളാഹു നമുക്ക് അഭയം നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ രോഗത്തിന്റെയും മറ്റും പ്രയാസങ്ങളുണ്ട്. കുട്ടികളുമായി ആളുകൾ വരുന്നു. ആളുകളിൽ ഭൂരിഭാഗവും ഈ ഒരു വികാരാവേശത്താലാണ് വരുന്നത്. കാലാവസ്ഥയുടെ ഉയർച്ച താഴ്ചകൾ, കുട്ടികൾക്കും ചില സമയത്ത് ഈ ദിവസങ്ങളിൽ പ്രയാസത്തിന് കാരണമാകുന്നു. എന്നാൽ കുട്ടികളുമായി വരുന്ന ആളുകൾ അതിനെ വിലവെക്കാറില്ല. കുട്ടികൾ ബലഹീനരായിരിക്കും, അവർക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ എല്ലാ ദുആകളും ചെയ്യുമ്പോൾ
അല്ലാഹു എല്ലാവിധത്തിലുള്ള പ്രയാസത്തിൽ നിന്നും കുഴപ്പത്തിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുന്നു. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി നാം ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. ഇതും എല്ലാവർക്കും അറിയാവുന്നതാണ്. അല്ലാഹു പറയുന്നു, ദുആ സ്വീകരിക്കുന്നതിനു വേണ്ടി ആരാധനകളുടെ കടമകൾ നിറവേറ്റേണ്ടതും നിർബന്ധമാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും അനിവാര്യമാണ്. ഈ ദിവസങ്ങളിൽ ഈ ഒരർത്ഥത്തിലും തങ്ങളുടെ ജീവിതം വാർത്തെടുക്കുക. കേവലം ഈ ദിവസങ്ങളിൽ മാത്രമല്ല, മറിച്ച് പിന്നീട് ഈ ശീലം ഉണ്ടായതിനെ ജീവിതത്തിൽ ഓരോരുത്തരും ജീവിതത്തിന്റെ സ്ഥായിയായ ഭാഗമാക്കി മാറ്റിയെടുക്കുക. ഞാൻ പറഞ്ഞു വന്നിരുന്നത് കുട്ടികളുമായി വരുന്നവരെ കുറിച്ചായിരുന്നു. എനിക്കറിയാൻ കഴിഞ്ഞു രാത്രി കുറച്ചാളുകൾ വന്നു. എന്നാൽ സംഘാടകരുടെ പക്കൽ കിടക്കയും മാട്രസും ഉണ്ടായിരുന്നത് കുറവായിരുന്നു. അത് കാരണം ചെറിയ കുട്ടികൾ ഉള്ള ചിലർക്ക് പ്രയാസം ഉണ്ടായി. കുട്ടികളെ തങ്ങൾ കൂടെ കൊണ്ടുവന്ന കമ്പിളികളിൽ പൊതിഞ്ഞു ഉറക്കി. ആളുകൾ ആവേശം കൊണ്ട് തങ്ങളുടെ ചെറിയ കുട്ടികളെയും കൊണ്ടുവരുന്നു. 9-10 മാസം പ്രായമുള്ള കുട്ടികൾ, അല്ലെങ്കിൽ 1-2 വയസ്സ് പ്രായമായ കുട്ടികൾ അവരും കൂടെ വന്നിട്ടുണ്ട്. ഇവിടെ ടെന്റുകളിലാണ് അവർ താമസിച്ചത്, പന്തലുകളിൽ. അവരോട് ഇവിടെ ശരിയായ സംവിധാനമില്ല, തണുപ്പ് വളരെ അധികമാണ് എന്ന് പറയുമ്പോൾ, മറ്റെവിടെയെങ്കിലും പോയിക്കൊള്ളുക എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഇതാണ്, ഇല്ല ഞങ്ങൾ സഹിക്കും, ഞങ്ങളുടെ കുട്ടികളും സഹിക്കും, ഞങ്ങൾ ഇവിടെ തന്നെ രാത്രി കഴിച്ചുകൂട്ടും, ജൽസയുടെ അന്തരീക്ഷത്തിൽ നിന്ന് പൂർണ്ണമായും പ്രയോജനം എടുക്കുന്നതിന് വേണ്ടി. അഥവാ സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി പറയുന്ന ആളുകൾ ഉണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അഹമ്മദികളിൽ ഭൂരിഭാഗവും അത്തരക്കാരാണ്. പറയുന്നു, ഞങ്ങൾ ജൽസ കേൾക്കാനാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, അഥവാ അല്പസ്വല്പം ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നാൽ ഞങ്ങൾ സഹിക്കുന്നതാണ്. വളരെ അധികം പ്രയാസങ്ങൾ സഹിക്കുന്നവരാണ്. കുട്ടികളെയും ഇപ്രകാരം പ്രയാസം സഹിക്കുന്നവരായി, ബുദ്ധിമുട്ട് സഹിക്കുന്നവരായി തീർക്കാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും അത്തരം അതിഥികളാണ് അനുഗ്രഹങ്ങളുമായി വരുന്നത്. അത്തരം അതിഥികൾ മുഖേന അള്ളാഹു ആതിഥേയരുടെ ജോലികളും എളുപ്പമാക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ ചിലർക്ക് രാത്രിയിൽ പ്രയാസങ്ങളുണ്ടായി. ഞാൻ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായ ആ പ്രയാസം മാട്രസിന്റെയും കിടക്കകളുടെയും കുറവ് കൊണ്ടുണ്ടായത്, അല്ലെങ്കിൽ അതിഥികൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസം ഉണ്ടായത്. ഇന്ന് രാത്രി സംഘാടകർ അത് ദൂരീകരിക്കുന്നതായിരിക്കും. അതിഥികൾക്ക് ഇന്നലെ ഉണ്ടായ പ്രയാസം ഇൻഷാ അല്ലാഹു തആല ഇന്ന് ഉണ്ടാകുന്നതല്ല. ജൽസയിൽ പങ്കെടുക്കുന്നവർ ഈ കാര്യം ശ്രദ്ധിക്കുക. നമസ്കാര സമയത്ത് വന്ന് തന്നെ ഇരിക്കുക. പിന്നീട് വരുന്നത് കാരണം ബഹളം ഉണ്ടാകാതിരിക്കുന്നതിനു വേണ്ടി. ഭക്ഷണം കാരണം വൈകുകയാണ് എങ്കിൽ ഭക്ഷണം നൽകുന്ന സംഘാടകർ, ജൽസയുടെ സംഘാടകർ, അല്ലെങ്കിൽ ആരിലാണോ നമസ്കാര സമയത്തിന്റെ ഡ്യൂട്ടി ഉള്ളത് അവരറിയിക്കുക. ഇപ്പോൾ അതിഥികൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നമസ്കാരത്തിനായി 10-15 മിനിറ്റ് കാത്തിരിക്കുക. അവർ എന്നെ അറിയിക്കുകയാണെങ്കിൽ ഞാൻ അവരെ കാത്തിരിക്കാം. എനിക്കും പരിശ്രമിച്ചിട്ടും തിരക്ക് കാരണം ഏതാനും മിനിറ്റുകൾ വൈകുന്നു, ചിലപ്പോൾ കൂടുതൽ വൈകാറുണ്ട്. പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ള അനഹമ്മദികളായ അതിഥികൾ വരികയും അവരുമായി മുലാഖാത്ത് നടക്കുകയും ചെയ്യുമ്പോൾ വൈകുന്നു. എന്നിരുന്നാലും ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ വന്നതിനു ശേഷവും നമസ്കാരം തുടങ്ങിയതിനു ശേഷവും വലിയ എണ്ണത്തിൽ ആളുകൾ അകത്തേക്ക് വരുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിലേക്ക് അതിഥികളും തർബിയത്ത് വകുപ്പും ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. കാരണം ഇവർ പിന്നീട് വരുന്നത് കാരണം മരത്തിന്റെ ഫ്ലോർ ആയതുകൊണ്ട് നടക്കുമ്പോൾ ബഹളമുണ്ടാകുന്നു. ഈ ശബ്ദം എത്രമാത്രം ഒഴിവാക്കാൻ സാധിക്കുമോ അത്രത്തോളം ശ്രമിച്ചിട്ടും ശബ്ദം വരുന്നു. അഥവാ നേരത്തെ എത്തി എങ്കിൽ ദുആയും ദൈവസ്മരണയും നടത്തിക്കൊണ്ടിരിക്കുക. ഇതിനും പ്രതിഫലമുണ്ട്. അല്ലാഹു എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾക്കു പോലും പ്രതിഫലം നൽകുന്നു. പള്ളിയിൽ കാത്തിരിക്കുന്നതിനും പ്രതിഫലം ഉണ്ട്. ഈ പ്രതിഫലവും പാഴാക്കി കളയാൻ പാടില്ല. ഇത് തന്നെയാണ് ഈ 3 ദിവസത്തെ ശരിയായ ഉപയോഗവും. പുറത്തുനിന്ന്
അവിടെയും ഇവിടെയുമുള്ള കാര്യങ്ങൾ പറയുന്നതിന് പകരം ഞാൻ വരികയും നമസ്കാരം തുടങ്ങുകയും ചെയ്തതിന് ശേഷം അകത്ത് വരാൻ തുടങ്ങിയ ഞാൻ പറഞ്ഞതുപോലെ അപ്പോൾ പിന്നെ മരത്തിന്റെ നിലം ആയതുകൊണ്ട് നമസ്കരിക്കുന്ന നമസ്കാരക്കാരുടെ നമസ്കാരം ഡിസ്റ്റർബ് ആകുന്നു. അതുപോലെ നമസ്കാരത്തിന്റെ സമയത്തും ജൽസയുടെ സമയത്തും തങ്ങളുടെ ഫോൺ ഓഫാക്കുക. ഏറ്റവും ചുരുങ്ങിയത് ബെല്ലിന്റെ ശബ്ദം ഓഫാക്കി വെക്കുക. ആർക്കെങ്കിലും തനിക്ക് അർജന്റായിട്ടുള്ള ഫോൺ വരും എന്ന വിചാരമുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ബെല്ലിന്റെ ശബ്ദം ഓഫാക്കി വെക്കുക. ഈ വർഷം സംഘാടകർ ഇവിടെ മൊബൈൽ ഫോണിന്റെ സംവിധാനം മെച്ചപ്പെടുത്തിയിരിക്കുന്നു. ഈ വകുപ്പിന്റെ വാദം ഇവിടെയും നഗരത്തിൽ ഫോണിന്റെ സിഗ്നൽ ലഭിക്കുന്നത് പോലെ ലഭിക്കും എന്നാണ്. ഒരുപക്ഷെ ഇവരുടെ ഈ വാക്കുകൾ കേട്ട് ഒരുപാട് പേർ ഇവരുടെ സിം ഇട്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഇവിടെ പ്രത്യേക സാഹചര്യത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ സൗകര്യം എല്ലാ ഫോണുകളും ബെല്ലടിക്കുന്നത് കാരണം ജൽസക്കിടയിലും നമസ്കാരത്തിനിടയിലും ആളുകളെ ഡിസ്റ്റർബ് ആക്കുന്ന വിധത്തിലായി തീരരുത്. അങ്ങനെ മറ്റൊരു പ്രശ്നമായി ഇത് മാറരുത്. അതുപോലെ തന്നെ പങ്കെടുക്കുന്നവർ തങ്ങളുടെ കാറുകളിൽ വരുന്നവർ ഈ കാര്യവും ഓർക്കുക. ട്രാൻസ്പോർട്ടിന്റെ വകുപ്പുമായി പൂർണ്ണമായും സഹകരിക്കുക. സംഘാടകർക്ക് ഒരുവിധത്തിലുള്ള പ്രയാസവും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഇപ്രാവശ്യം സംഘാടകർ പാർക്കിങ്ങിനുള്ള സംവിധാനം ഏറ്റവും നല്ല നിലയിൽ ആക്കി തീർക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ സംവിധാനം അപ്പോഴായിരിക്കും മെച്ചപ്പെടുക എപ്പോഴാണോ ആളുകളുടെ സഹകരണം ലഭിക്കുന്നത്. ഏതൊരു സംവിധാനത്തിന്റെയും ഉന്നതിക്കായി ജൽസയിൽ വരുന്നവരുടെ സഹകരണം അത്യാവശ്യമാണ്. സ്കാനിങ്ങിന്റെ വകുപ്പിൽ പൂർണ്ണ സഹകരണം കാണിക്കുക. ഈ എല്ലാ സംവിധാനവും പങ്കെടുക്കുന്നവരുടെ സൗകര്യത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടിയാണ് ചെയ്യുന്നത്. അഹമ്മദിയ ജമാഅത്തിന്റെ മനോഹാരിത ഇതാണ്. ജൽസയിൽ പങ്കെടുക്കുന്നതിനായി വരുന്ന എല്ലാ അഹമ്മദികളും സംവിധാനത്തിന്റെ ഭാഗമാണ്. അവർ വളണ്ടിയർമാരാണെങ്കിലും അല്ലെങ്കിലും ശരി, പ്രത്യേകിച്ച് പാർക്കിംഗ്, സ്കാനിംഗ്, ഭക്ഷണം കഴിക്കുന്ന സ്ഥലം, ജൽസ നഗരി, ഇവിടങ്ങളിൽ എല്ലാ സമയത്തും എല്ലാവരും ജാഗരൂകരായിരിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. അന്തരീക്ഷം വീക്ഷിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. എവിടെയെങ്കിലും ഏതെങ്കിലും അസാധാരണ വസ്തു കണ്ടാൽ, ആരുടെയെങ്കിലും അസാധാരണ പ്രവർത്തനം കണ്ടാൽ ഉടനെ തന്നെ സംഘാടകരെയും ജാഗ്രതപ്പെടുത്തുക, സ്വയം ജാഗരൂകരായിരിക്കുകയും ചെയ്യുക. എന്നാൽ ഒരവസ്ഥയിലും പാനിക് ആകാൻ ഒരിക്കലും പാടുള്ളതല്ല. തങ്ങളുടെ പ്രൈവറ്റ് ടെന്റുകളിൽ താമസിക്കുന്നവർ അല്ലെങ്കിൽ ഒരുമിച്ചിട്ടുള്ള താമസ സ്ഥലത്ത് പന്തലിലാണെങ്കിലും അവർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. തങ്ങളുടെ പണവും വിലപിടിപ്പുള്ള സാധനങ്ങളും തങ്ങളോടൊപ്പം വെക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾ ഓർക്കുക. അഥവാ അവരുടെ പക്കൽ ഏതെങ്കിലും ആഭരണമോ മറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അണിഞ്ഞു വെക്കുക. ഒന്നാമതായി ജൽസയിൽ ആഭരണവും മറ്റും കൊണ്ട് വരാൻ തന്നെ പാടുള്ളതല്ല. ദീനി അന്തരീക്ഷത്തിൽ ദിവസം കഴിച്ചു കൂട്ടുന്നതിന് വേണ്ടിയാണ് വരുന്നത്. ഏതെങ്കിലും ഭൗതിക ഫംഗ്ഷനിൽ അല്ലല്ലോ വരുന്നത്. അതുകൊണ്ട് വരുന്നവർ കൊണ്ടുവരുന്നവർ സൂക്ഷിക്കേണ്ടതാണ് ഒന്നാമതായി. എന്നാൽ ഓരോ ദിവസവും പോയി വരുന്നവർ അവരും ഈ കാര്യം ഓർക്കുക. തങ്ങളുടെ ആഭരണങ്ങളിലേക്കും വസ്ത്രങ്ങളിലേക്കും ശ്രദ്ധിക്കുന്നതിന് പകരം ജൽസയുടെ ഈ ദിവസങ്ങളിൽ തങ്ങളുടെ ആത്മീയ പുരോഗതിയെക്കുറിച്ച് ശ്രദ്ധിക്കുക. ജൽസയുടെ ദിവസങ്ങളിൽ ചില വകുപ്പുകൾ തങ്ങളുടെ എക്സിബിഷനുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ചരിത്ര വകുപ്പ് തങ്ങളുടെ എക്സിബിഷൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ റിവ്യൂ ഓഫ് റിലീജിയനും വിശുദ്ധ ഖുർആന്റെ കോപ്പികളുടെയും ഹസ്രത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തിരിശീലയുമായി ബന്ധപ്പെട്ട എക്സിബിഷനും സംഘടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നടത്തിയതുപോലെ ഒരുപക്ഷെ ഈ വർഷം അതിനേക്കാൾ മെച്ചമുള്ളതായിരിക്കാം. ഇത് രണ്ടും അതിന്റെ വൃത്തത്തിൽ വളരെ വിജ്ഞാനപ്രദമായ എക്സിബിഷനുകളാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും രണ്ട് കൂട്ടർക്കും വേണ്ടി സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് പ്രയോജനമെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക. ഞാൻ വീണ്ടും പറയുകയാണ്, പ്രത്യേകിച്ച് ദുആയിലേക്ക് ശ്രദ്ധിക്കുക. ഈ ദിവസങ്ങളിൽ നമസ്കാരങ്ങളും നഫലുകളും കൂടാതെ സിക്രെ ഇലാഹിയും സലാത്തു ചൊല്ലുന്നതിലും
മറ്റു ദുആകൾ ചൊല്ലുന്നതിലും സമയം കഴിച്ചുകൂട്ടുക. അല്ലാഹു ഈ ജൽസയെ എല്ലാവിധത്തിലും അനുഗ്രഹീത പൂർണ്ണമാക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും ദുആകൾ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ ഷെറിൽ നിന്നും അല്ലാഹു നമ്മെ സുരക്ഷിതമാക്കി വെക്കട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.